ഹായ് ഗായ്സ്, ദ ഗലി ബ്രോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 4 9th വീക്ക് എലിമിനേഷനിലേക്കുള്ള വോട്ടിംഗ് ആണ് ഹോട്ട്സ്റ്റാറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ഹോട്ട്സ്റ്റാർ കയറി തന്നെ വോട്ട് ചെയ്യുക. ഏതായാലും ഇന്ന് രാവിലെ ഒരു 9:30 വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് ഇപ്പോൾ പുറത്തുവിടാൻ പോകുന്നത്. നമ്മുടെ മുമ്പിലുള്ള 4 മത്സരാർത്ഥികളാണ്. 4 മത്സരാർത്ഥികളും വാശിയേറിയ പോരാട്ടം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. എന്നാലും ചില മത്സരാർത്ഥികൾക്ക് വോട്ടിംഗ് നന്നേ കുറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ വോട്ടിങ്ങിൽ ഒരു വമ്പൻ ഒരു അട്ടിമറിയാണ് നടന്നിരിക്കുന്നത്. ആരും പ്രതീക്ഷിക്കാത്ത ഒരു മത്സരാർത്ഥി കയറി വരികയാണ് ചെയ്തത്. വമ്പൻ മുന്നേറ്റമാണ് നടത്തിയിരുന്നത്. തുടക്കത്തിൽ വളരെ ലാസ്റ്റ് പൊസിഷനിലായിരുന്ന ആ മത്സരാർത്ഥി ഇന്ന് തിരിച്ചു കയറി വന്നിരിക്കുകയാണ്. ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇന്നത്തെ അൺഒഫീഷ്യൽ 1st പൊസിഷൻ സൂരജാണ് തുടരുന്നത്. സൂരജ് ഒരു വമ്പൻ അട്ടിമറിയാണ് നടത്തിയിരിക്കുന്നത്. 1,87,550 വോട്ടോടെ സൂരജ് 1st പൊസിഷനിലേക്ക് വന്നിട്ടുണ്ട്. അഖിലിനെ അട്ടിമറിച്ചിട്ടാണ് സൂരജ് 1st പൊസിഷനിലേക്ക് നിലയുറപ്പിച്ചത്. 2nd പൊസിഷനിൽ ഇപ്പോൾ അഖിലാണ് തുടരുന്നത്. 1,85,950 വോട്ടാണ് അഖിലിന് ലഭിച്ചിരിക്കുന്ന വോട്ട്. അഖിൽ ആദ്യമായിട്ടാണ് ഒന്ന് പുറകോട്ട് പോകുന്നത്. എന്നിരുന്നാലും ചെറിയ വോട്ടിൻ്റെ വ്യത്യാസത്തിനാണ് അഖിൽ 2nd സ്ഥാനത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത്. വരും മണിക്കൂറുകൾ അതിൽ മാറ്റമുണ്ടായി 1st പൊസിഷനിലേക്ക് തിരിച്ചു കയറി വരാൻ ചാൻസ് ഉണ്ട്. 3rd പൊസിഷനിൽ വിനയാണ് തുടരുന്നത്. വിനയ് ഇപ്പോൾ 3rd പൊസിഷനെ നല്ല രീതിയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. 6,45,350 വോട്ട് നേടിയാണ് വിനയ് 3rd പൊസിഷനിൽ തുടരുന്നത്. 4th പൊസിഷനിൽ ഇപ്പോൾ സുചിത്രയാണുള്ളത്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് 4th പൊസിഷൻ സുചിത്ര തന്നെയാണുള്ളത്. ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല സുചിത്രയ്ക്ക്. 5,55,750 വോട്ടാണ് സുചിത്ര നേടിയിരിക്കുന്ന വോട്ട്. വരും മണിക്കൂറുകളിൽ അതിന് മാറ്റമുണ്ടാകുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഏതായാലും വമ്പിച്ച ഒരു അട്ടിമറി തന്നെയാണ് ഇന്ന് നടന്നത്. ആരും പ്രതീക്ഷിക്കാത്ത ഒരു മത്സരാർത്ഥി തന്നെ 1st പൊസിഷനിലേക്ക് കയറി വന്നു. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ വീണ്ടും പലതരം അട്ടിമറികൾക്ക് സാധ്യതയുണ്ട്. ചിലപ്പോൾ സുചിത്ര കയറി വരാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് അറിയാൻ വേണ്ടി ചാനൽ സന്ദർശിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക്.